അസ്ലമയമാണ് ഒയംവയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുമെന്ന്. നോർത്ത് ഈസ്റ്റ് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നതിനെക്കുറിച്ച് ആ സെവൻ സിസ്റ്റേഴ്സ് ഓരോ സംസ്ഥാനത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഔട്ട്ലൈൻ പറയുന്ന ഒരു മാപ്പ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കുള്ള ലിങ്ക് ഇവിടെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻസ് വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഓരോ ആ സെവൻ സിസ്റ്റേഴ്സിലെ ഓരോ സംസ്ഥാനത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് മേഘാലയയാണ്, പിന്നെ അസാം, നാഗാലാൻഡ്, മണിപ്പൂർ, അങ്ങനെ കുറേ സ്ഥലങ്ങളെക്കുറിച്ച് നമുക്ക് പറയണം. അരുണാചൽ പ്രദേശൊക്കെ. സിക്കിമിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള ലിങ്കും ഇവിടെ നിങ്ങൾക്ക് വരും, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കാം. സിക്കിമിലേക്കും അടിപൊളിയായിട്ടുള്ള യാത്ര നടത്താൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം ഡിസംബർ മാസം നാഗാലാൻഡിൽ ഹോൺബിൽ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട്, അത് പങ്കെടുക്കാൻ വേണ്ടി ഒരുപാട് പേര് പോയിട്ടുണ്ട് അത് കാണാൻ വേണ്ടി. അപ്പം ഓൾറെഡി അവിടെ പോകുന്ന വഴിക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് മേഘാലയ. അപ്പോൾ മേഘാലയയിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു ഈ ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള വീഡിയോസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ മേഘാലയ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ പ്രകൃതിയുടെ സുന്ദരമായിട്ടുള്ള പച്ചപ്പുകളുള്ള ഒരു സ്ഥലമാണ് മേഘാലയ. മേഘാലയ ഈ നോർത്ത് ഈസ്റ്റ് എന്തുകൊണ്ട് യാത്ര ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർത്ത് ഈസ്റ്റിലെ 7 സംസ്ഥാനങ്ങളും എല്ലാ ഭാഷകളും അതുപോലെ തന്നെ അവിടെ ഭക്ഷണ രീതികളും അവിടുത്തെ വൈവിധ്യങ്ങളും അവിടുത്തെ സംസ്കാരങ്ങളും ആചാരങ്ങളൊക്കെ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോകുന്നത് പോലെ ആയിരിക്കില്ല നോർത്ത് ഈസ്റ്റ്. മേഘാലയയിൽ നിന്ന് ആസാമിലേക്ക് കയറുമ്പോൾ നമ്മൾ കണ്ട കാഴ്ചകൾ എൻറ്റയർലി മാറണം. കാഴ്ചകൾ ഇൻ ദ സെൻസ് അവിടുത്തെ മനുഷ്യരുടെ രീതി അടക്കം, അങ്ങനെ സ്വഭാവങ്ങളടക്കം മാറുന്നൊരു ഒരു സ്ഥലമാണ് നോർത്ത് ഈസ്റ്റ്. ഇപ്പോൾ നമ്മൾ സീസൺ എന്ന് പറയുന്നത് നവംബർ മുതൽ മെയ് വരെ, അതായത് നമ്മൾ ഈ ദൗക്കി റിവർ അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ പോലെയുള്ള ഒരുപാട് വാട്ടർഫോളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ എപ്പോഴും പോകേണ്ടത് നവംബർ മുതൽ മെയ് വരെയാണ്. ഇനി നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് ഒരുപാട് വാട്ടർഫോളുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞു. നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ മഴ പെയ്യുന്ന ചെറാപ്പുഞ്ചി, അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ആ സമയത്ത് മഴകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയങ്ങളിൽ പോയി കഴിഞ്ഞാൽ സമ്മറും റെയിനിയും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. അടുത്ത ഓപ്ഷൻ നമ്മൾ പറയാൻ പോകുന്നത് ഹൗ ടു റീച്ച്. നമുക്ക് ബൈ റോഡ് പോകാൻ പറ്റും, അതുപോലെ തന്നെ ബൈ ഫ്ലൈറ്റ് നമുക്ക് പോകാൻ പറ്റും, ബൈ ട്രെയിൻ പോകാൻ പറ്റും. ബൈ ഫ്ലൈറ്റ് എന്നുള്ളത് നിയറസ്റ്റ് എയർപോർട്ട് ഗുവാഹട്ടിയാണ്. ഗുവാഹട്ടിയിലേക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ഫ്ലൈറ്റ് ഇല്ല. നിങ്ങൾ ബാംഗ്ലൂർ ടച്ച് ചെയ്തിട്ട് ബാംഗ്ലൂരിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിന്നോ കൊൽക്കത്ത ടച്ച് ചെയ്തിട്ടോ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. നമ്മൾ പോകുന്ന സമയത്ത് അന്ന് 3000 രൂപയൊക്കെയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ്. നമ്മൾ കൊൽക്കത്ത ടച്ച് ഫ്ലൈറ്റ് എടുത്തിട്ട് പോയത്. ഇപ്പോൾ അത് 7000, 6000, 8000 അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക. ഇനി ബൈ ട്രെയിനാണ് പോകുന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന ട്രെയിനുകൾ വളരെ കുറവാണ്. ആഴ്ചയിൽ 3 മാത്രമേ ഉള്ളൂ. അതായത് തേഴ്സ്ഡേ സൺഡേ 15-95 എന്നുള്ള വിവേക് എക്സ്പ്രസ് പോകുന്നുണ്ട്. 62 മണിക്കൂർ യാത്രയുണ്ട്. ട്രിവാൻഡ്രത്തു നിന്നാണ് തുടങ്ങുന്നത്. ട്രിവാൻഡ്രം, എറണാകുളം, നോർത്ത്, പിന്നെ തൃശ്ശൂർ, പിന്നെ പാലക്കാട് വഴി, അങ്ങനെ സേലം വഴി പോയി. അപ്പോൾ ഏകദേശം എറണാകുളം നോർത്ത് നിന്ന് 11:15 PM ഇത് വിടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇത് പറയാൻ കാരണം, ഞാൻ മുമ്പ് ഹോൺബിൽ ഫെസ്റ്റിവൽ എങ്ങനെ പങ്കെടുക്കാം അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പലപ്പോഴും സ്ലീപ്പർ ടിക്കറ്റ് എടുക്കാവുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ എ സി ആയിരിക്കും. കാരണം നോർത്ത് ഈസ്റ്റിലാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മളെ ഒരുപാട് പേര് വരുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അവരുടെ നാട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെ അവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഈ ട്രെയിനുകളേക്ക്, 3 മാത്രം ഉള്ളതുകൊണ്ട്. നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഡെയിലി തന്നെ ഒരു 3-4 ട്രെയിൻ ഉണ്ട്. ഇത് ആഴ്ചയിലാകും 3 ഉള്ളൂ. അപ്പോൾ ടിക്കറ്റ് ആദ്യം ബുക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അടുത്തൊരു ട്രെയിൻ എന്നുള്ളത് 12:500 എന്നുള്ളത്, അത് ട്യൂസ്ഡേ മാത്രമേ ഉള്ളൂ. എറണാകുളം നോർത്ത് നിന്ന് അത് 9:15 PM. അപ്പോൾ അതിനനുസരിച്ച് ട്രെയിൻ നിങ്ങൾ ആദ്യം ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റിൽ പോവുക. ഇപ്പം ഈ ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ ബന്ധപ്പെട്ട് ഒരുപാട് പേര് ടിക്കറ്റ് നോക്കി കിട്ടിയിട്ടില്ല. ഞാൻ അടുത്തൊരു ഓപ്ഷൻ, അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ട അവിടുത്തെ സ്പെഷ്യാലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞു കൾച്ചർ ഡിഫറൻറ്റാണ്, അവിടുത്തെ വേഷവിധാനങ്ങൾ ഡിഫറൻറ്റാണ്. ഞാൻ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തും ഭാഷകൾ സംസാരിക്കുന്നത് പോലും വ്യത്യസ്തമാണ്. നോൺ ഗ്രിയാട്ട് വില്ലേജ് എന്നുള്ള സ്ഥലമുണ്ട്, 36 വീടുകൾ മാത്രം ഉള്ളൊരു വില്ലേജാണ്. അവർക്കായിട്ട് സെപ്പറേറ്റ് ലാംഗ്വേജ് ഉണ്ട് നോൺ ഗ്രിയാട്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വൈവിധ്യങ്ങൾ മനസ്സിലാക്കുക. അവിടെ ഭക്ഷണ രീതികൾ വ്യത്യസ്തമാണ്, അവിടെ വേഷങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അടുത്ത ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ കേരളത്തെക്കാരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യക്കാരൊക്കെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ഡിസിപ്ലിനാണ്. നമ്മുടെ റോഡിൽ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവരാരും ഹോൺ അടിക്കില്ല. ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ കാറാണ് മുമ്പിൽ ബ്ലോക്ക് ആയിരുന്നെങ്കിൽ അതിൻ്റെ പിറകിൽ ഓരോ വണ്ടി ഇങ്ങനെ ഭയങ്കര ഡിസിപ്ലിനായിട്ട് നിൽക്കുന്നൊരു കാഴ്ച ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ ഇൻകേസ് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡൽഹിയിലെ മറ്റൊക്കെ പറയണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ചറവറ പോകുന്നുണ്ടാവും. ഈ നമ്മുടെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ സായിപ്പന്മാരൊക്കെ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ തലയിൽ കൈ വെക്കുന്ന കാണാൻ പറ്റും. ഡൽഹിയിൽ നിന്ന് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് പോയിട്ടും വണ്ടി ഓടിക്കാമെന്ന് പലപ്പോഴും പറയാറുണ്ട്.
പക്ഷേ നോർത്ത് ഈസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബൈക്ക് ബൈക്ക് എടുത്തിട്ട് പോലും നമുക്ക് ഇങ്ങനെ വെട്ടിച്ച് വെട്ടിച്ച് പോകാൻ പറ്റില്ല. പലപ്പോഴും കേരളത്തിൽ നിന്ന് പോകുന്ന നമ്മളൊക്കെ ബൈക്ക് എടുത്ത് നോർത്ത് ഈസ്റ്റിലോട്ട് ഇങ്ങനെ ഇങ്ങനെ വെട്ടിച്ച് പോകുമ്പോൾ ആ മേഘാലയയിലുള്ള ആളുകൾ ഇങ്ങനെ തുറച്ചു നോക്കും, ഇത് എവിടുന്ന ആൾക്കാർ, എവിടുത്തെ ആൾക്കാരെന്നൊക്കെ. നമ്മുടെ നാട്ടിലൊക്കെ കണ്ണൂരിലൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രാഫിക്കിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ വെട്ടിച്ച് വെട്ടിച്ച് പോകുന്നുണ്ട്. ബൈക്ക് പോലും ഇങ്ങനെ നിർത്തിയിട്ട് മുമ്പിലത്തെ വണ്ടി പോകുന്നതുവരെ കാത്തു നിന്ന് ഓണടിക്കാതെ നിൽക്കുന്ന അടിപൊളി ഒരു ഡിസിപ്ലിനുള്ള ഒരു സംസ്ഥാനമായിട്ടാണ് എനിക്ക് മേഘാലയ തോന്നിയിട്ടുള്ളത്. അവിടുത്തെ ദേശീയ വണ്ടി, അവിടുത്തെ ടാക്സി എന്നൊക്കെ ഉള്ളത് ആൾട്ടോ ആണ്, അതും വളരെ അത്ഭുതമാണ്. സ്റ്റേ ഉള്ളത് 500 മുതൽ 1000 രൂപ. സ്റ്റേ കുറച്ച് എക്സ്പെൻസീവാണ്, ഫുഡും കുറച്ച് എക്സ്പെൻസീവാണ്. നമുക്ക് പലപ്പോഴും ഫുഡൊക്കെ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന പോലുള്ള കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഫുഡൊക്കെ എപ്പോഴും നോൺ വെജ് കഴിക്കാതെ വെജ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. റൊട്ടിയാണെങ്കിലും മറ്റുമൊക്കെ നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്നതിനെക്കാട്ടിയും വേറൊരു ടേസ്റ്റാണ് ഇവിടുത്തെ ഇവിടുത്തെ എണ്ണകളൊക്കെ ഉപയോഗിക്കുന്നത്. അതൊരു വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് പലരും പാക്കേജ് നോർത്ത് ഈസ്റ്റിലേക്ക് നിങ്ങൾക്ക് കാണാത്തത്. ഫുഡിനൊന്നും കംപ്ലയിൻ്റ് ഉണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ മേഘാലയ, അതുപോലെ സ്പിറ്റി, കശ്മീർ, മണാലി, ഇങ്ങനെയുള്ള രാജസ്ഥാൻ, ഇങ്ങനെയുള്ള സംബന്ധിച്ച് ഒരു വേർട്ടുഗോ എന്നുള്ളൊരു കമ്മ്യൂണിറ്റി നിങ്ങൾക്കറിയായിരിക്കും. നിഖിലി, അതുപോലെ തന്നെ ഷ്യാബ്, അങ്ങനെ കുറച്ച് പേരുള്ള ഒരു കമ്മ്യൂണിറ്റി, ഒരു ട്രാവൽ കമ്പനിയാണ്. അതിൻ്റെ ഒരു പ്രോഗ്രാമുകൾ, മനോഹരമായിട്ടുള്ള ഫാമിലി ഒക്കെ ആയിട്ടുള്ള ക്യാമ്പുകളൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും മറ്റുമൊക്കെ നടത്താൻ വേണ്ടി നമ്മൾ പ്ലാനുണ്ട് അസോസിയേറ്റ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയും. നിങ്ങൾ നമുക്ക് ഈ യാത്രകളൊക്കെ നമ്മുടെ കൂടെ നിങ്ങൾക്ക് നടത്താൻ പറ്റും. ട്രാൻസ്പോർട്ട് എന്നുള്ളത് നമ്മൾ അവിടെ നിന്ന് ഈ മേഘാലയ എങ്ങനെ കാണണം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിക്കലും നിങ്ങൾ റെൻ്റേ വെഹിക്കിൾ, നമ്മൾ അവിടെ നിന്ന് കാറ് റെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബൈക്ക് റെൻറ്റിന് എടുക്കുക, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ഡ്രൈവർ അടക്കം റെൻ്റ് നിങ്ങൾക്ക് കിട്ടും. ഒരു ദിവസം ആൾട്ടോ ഒക്കെ ആണെങ്കിൽ ഒരു 3 പേര് പോകുന്നുണ്ടെങ്കിൽ 2500 രൂപയ്ക്ക് നിങ്ങൾക്ക് പെർ ഡേ കിട്ടും. നമ്മൾ ഈ ഒരു യാത്ര ഏകദേശം ഒരു 6 ദിവസം മേഘാലയ കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. ഇനി ഞങ്ങൾ പോയ സമയത്ത് ഒരു ഇന്നോവ എടുത്തായിരുന്നു, അമർ എന്നുള്ള അടിപൊളി ഡ്രൈവറായിരുന്നു. പുള്ളിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 6500, 7500 അങ്ങനെ റേഞ്ചിലൊക്കെ കിട്ടുന്ന ഒരുപാട് ഇന്നോവകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്, കുറച്ച് പേര് കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച്. ഇനി ഇഷ്ടംപോലെ ടാക്സികൾ, ക്യാബുകൾ, അതുപോലെ തന്നെ ബൈക്കുകളൊക്കെ ഗുവാഹട്ടിയിലും അതുപോലെ തന്നെ ഷില്ലോങ്ങിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതും റെൻറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും. അതും വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി ഐറ്റിനറി, അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇവിടെ പറയുന്നതിന് തൊട്ട് മുമ്പ് ഈ ഒരു പ്ലാനിലേക്ക് നമുക്ക് പോവാം. ഗുവാഹട്ടി, അതാണ് ആസാമിലാണ്. ഞാൻ ഗുവാഹട്ടി എന്ന് പറയാൻ വേണ്ടി, ഗുവാഹട്ടിയിലേക്കാണ് ട്രെയിൻ പലപ്പോഴും നമ്മൾ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലൈറ്റ് കണക്ട് ചെയ്യുക. ഗുവാഹട്ടിയിൽ നിന്ന് നമ്മൾ നേരെ വരേണ്ടത് ഷില്ലോങ്ങാണ്. ഷില്ലോങ്ങിൽ നിന്നാണ് രണ്ട് ഭാഗത്തേക്കാണ് ഇത് പോകുന്നത്. ഒന്ന് ഈ നോൺ ഗ്രിയാറ്റ്, അതുപോലെ തന്നെ ചെറാപ്പുഞ്ചി ഭാഗം, മറ്റൊരു ഭാഗം പോകുന്നത് ദൗക്കി, മോളിനോങ് ഇങ്ങനെ ഭാഗമാണ്. അപ്പം ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് തിരിച്ചിങ്ങനെ തന്നെ പോകണം. ഇനി ദൗക്കി നേരെ സാധാരണ നമ്മളിങ്ങനെയാണ് പോവാറ്, പക്ഷേ പലപ്പോഴും ഈ ക്രാങ്ഷൂരി വാട്ടർഫാളൊക്കെ കണ്ട് ഇങ്ങനെയും പോകാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ഒരു പ്ലാൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ഗുവാഹട്ടിയിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക് ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട്, 4 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ പറ്റും. ഷെയർ ടാക്സികൾ അതുപോലെ തന്നെ മറ്റുള്ള ക്യാബുകളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ഗുവാഹട്ടിയിൽ നിന്നാണ് നമ്മൾ ബൈക്കല്ല കാർ റെൻ്റ് എടുത്തത്. അപ്പോൾ നമ്മൾ ഗുവാഹട്ടി ഷില്ലോങ് എത്തി. ഷില്ലോങ് അടിപൊളി മേഘാലയൻ്റെ ഒരു തലസ്ഥാനമാണല്ലോ. ഷില്ലോങ്ങാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഫസ്റ്റ് ഡേ ഷില്ലോങ്ങിലേക്ക് വരുമ്പം അടിപൊളി ഒരു ലേക്ക് ഉണ്ട്. ഞാനീ വേർത്ത് കുളിക്കുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് വേർക്കുന്നൊരു വ്യക്തിയും കൂടിയാണ്. ഈ ഫാനിട്ട് കഴിഞ്ഞാൽ ഫാനിൻ്റെ സൗണ്ടും കൂടി വരുന്നതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പോൾ ഷില്ലോങ് എക്സ്പ്ലോർ ചെയ്യുക, ഷില്ലോങ് ടൗണും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഉമിയാം ലേക്ക് എന്നുള്ളൊരു മനോഹരമായിട്ടൊരു തടാകമുണ്ട്. ആ തടാകത്തിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന ഒരുപാട് വ്യൂ പോയിൻ്റ് ഉണ്ട്, ഷില്ലോങ് വ്യൂ പോയിൻ്റ്, അങ്ങോട്ട് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ എലിഫൻറ്റ് വാട്ടർഫാൾ ഉണ്ട്. രണ്ട് വാട്ടർഫാൾ ഉണ്ട്, ഒന്ന് താഴെത്തി അതിൻ്റെ താഴെ വീണ്ടും നടന്ന് പോയി കഴിഞ്ഞാൽ ഈ അടിപൊളി വാട്ടർഫാളിങ്ങ് കാണാൻ പറ്റും. ഞാനിതിൻ്റെ കുറേ പിക്ചറും കാര്യങ്ങളാണ്, ഞങ്ങൾ പോയതിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഓരോന്നിൻ്റെയും വീഡിയോ, മേഘാലയൻ്റെ ഓരോ സ്ഥലങ്ങളിലൊക്കെ വീഡിയോ വ്ളോഗ് പോലെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റിൻ്റെ മാപ്പ് വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ വ്ളോഗിങ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വാട്സ് ലേക്ക്, ഇതാണ് ഡേ വണ്ണിൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് ഷില്ലോങ്ങിൽ നമുക്ക് സ്റ്റേ ചെയ്യാം, അല്ലെങ്കിൽ ചെറാപ്പുഞ്ചിയിലേക്ക് സ്റ്റേ ചെയ്യാം. രണ്ടാമത്തെ ദിവസം ചെറാപ്പുഞ്ചിയാണ്, അയ്യുണ്ട് കേട്ടോ, ചെറാപ്പുഞ്ചിയാണ്. ചെറാപ്പുഞ്ചി അതുപോലെ തന്നെ നൊക്കാളിക്ക വാട്ടർഫാൾ. ചെറാപ്പുഞ്ചി എന്ന് പറഞ്ഞത് സൊഹ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ പലപ്പോഴും സൊഹ്റ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ബുക്കിംഗ് ഡോട്ട് കോമിലൊക്കെ ബുക്കിംഗ് നോക്കുമ്പോൾ സൊഹ്റ എന്നാണ് കാണിക്കുക. ചെറാപ്പുഞ്ചി അങ്ങനെ കാണിക്കണമെന്നില്ല. ഇപ്പോൾ ചെറാപ്പുഞ്ചി നമുക്കറിയാം അടിപൊളി പച്ചപ്പിൽ പോയി കഴിഞ്ഞാൽ വേറെ തന്നെ വൈബായിരിക്കും. ഞങ്ങൾ പോയത് ജനുവരി സമയത്തൊക്കെയാണ്, അപ്പോൾ പച്ചപ്പിലും കൂടി നമ്മളൊന്ന് പോകാൻ ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആ പോകുന്ന വഴിക്കാണ് നൊക്കാലിക്ക വാട്ടർഫാൾ. വാട്ടർഫാൾ അടിപൊളി ഒരു വാട്ടർഫാൾ, അതെന്തായാലും കാണണം.
അതുപോലെ തന്നെ അർവ കേവിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന ഒരുപാട് വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇത് അടിപൊളിയൊരു ഗുഹയാണ്. ആ ഗുഹ നമ്മൾ ആസ്വദിക്കണം, കാണണം. അതിലേക്കുള്ള ട്രക്കിംഗ് അങ്ങനെ ഒന്നുമില്ല, കുറച്ച് നടന്നിട്ട് പോകണം. പക്ഷെ ആ നടന്നിട്ട് പോകുന്ന ബൈക്ക് കാണുന്ന കാഴ്ചകൾ, നമ്മുടെ വലിയൊരു മലൻ്റെ ഒരു സൈഡിലൂടെ ഇങ്ങനെ നടന്നിട്ടിങ്ങനെ പോകണം, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ മൗസ്മായി കേവ്, അതും വേറൊരു ലെവലാണ്. അതുപോലെ തന്നെ വീസ്ഡോങ് വാട്ടർഫാൾ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു മൂന്ന് തട്ടായിട്ടുള്ളൊരു വാട്ടർഫാൾ, അത് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ റീൽസിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ ചെറാപുഞ്ചി അല്ലെങ്കിൽ അറവയിൽ സോറയിൽ ക്യാമ്പ് ചെയ്ത്, ഇനി മൂന്നാമത്തെ ദിവസം നോൺ ക്രിയാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അതായത് ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു 100 കിലോമീറ്റർ ഷില്ലോങ് എന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞ ഒരു സെൻറ്ററാണ്. അവിടെ നിന്നാണ് രണ്ട് ബോർഡ് കാണാൻ പറ്റും, നിങ്ങൾക്ക് ചെറാപുഞ്ചി പോയിന്ന് വഴി അല്ലെങ്കിൽ ദൗക്കിയിലേക്ക് പോകുന്ന വഴി. ഇവിടുന്ന് 32 കിലോമീറ്റർ ഒരു മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യുന്ന ചെറാപുഞ്ചി എത്തും. ചെറാപുഞ്ചിയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കണ്ട്, ഇതെല്ലാം അടുത്തടുത്താണ് ഈ സ്ഥലങ്ങളൊക്കെ. എന്നിട്ട് നമ്മൾ ചെറാപുഞ്ചിയിൽ സോറയിൽ ക്യാമ്പ് ചെയ്ത് പിറ്റേന്ന് രാവിലെ നമ്മൾ ഇവിടത്തേക്ക് നടക്കാൻ തുടങ്ങണം. 12 കിലോമീറ്ററോളം നടക്കണം നോൺ ഗ്രിയാറ്റ് വില്ലേജിൻ്റെ അടുത്തേക്ക്. 12 കിലോമീറ്റർ അല്ല, 10 കിലോമീറ്ററോളം. പക്ഷേ അതൊരു നടത്തം തന്നെയാണ്. ഒരുപാട് സ്റ്റെപ്പുകൾ പോയിട്ട് വേണം നോൺ ഗ്രിയാറ്റ് വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. നോൺ ഗ്രിയാറ്റ് വില്ലേജിലേക്ക് കിടക്കുന്ന സമയത്ത് തൊട്ടിപ്പുറാണ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജുള്ളത്, അതുപോലെ തന്നെ സിംഗിൾ ഡെക്കർ ബ്രിഡ്ജുള്ളത്, അതുപോലെ തന്നെ നോൺ ഗ്രിയാറ്റ് വില്ലേജിൻ്റെ ഉള്ളിലൊരു സിംഗിൾ ഡെക്ക് ബ്രിഡ്ജുണ്ട്, അതുപോലെ തന്നെ ഈ റെയിൻബോ ഫോൾ ഉണ്ട്. ഈ ഡബിൾ ഡെക്കർ ബ്രിഡ്ജൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതിനേക്കാൾ ഉപരി നമ്മൾ ഈ ഇത് ഒറ്റ ദിവസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരാൻ നിൽക്കരുത്. നോൺ ഗ്രിയാറ്റിൻ്റെ ഉള്ളിൽ കുറേ സ്റ്റേകളുണ്ട്, അവിടെ നിങ്ങൾ സ്റ്റേ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഡേ 4 നോൺ ഗ്രിയാറ്റിന് നമ്മൾ തിരിച്ചു വന്നു. നേരെ പോകുന്നത് മൗളിന്യങ് ആണ്. നേരെ ഇങ്ങനെ വന്ന് മൗളിന്യങ്ങിലേക്ക് പോകുന്നു. മൗളിന്യങ്ങിലേക്ക് ഈടുന്നിടത്തേക്ക് വരുന്നത് 50 കിലോമീറ്ററാണ്. മൗളിന്യങ് വേണമെങ്കിൽ ഒരു ദിവസം താമസിക്കാം. മൗളിന്യങ് എന്നുള്ളത് ഏഷ്യയിലെ തന്നെ ക്ലീനസ്റ്റ് വില്ലേജാണ്. അതങ്ങനെ പരിപാലിക്കുന്നുണ്ട്. വേസ്റ്റുകളൊന്നും നിങ്ങൾ എവിടെയും കാണാൻ പറ്റില്ല. ഒരു കടലാസിൻ്റെ കഷ്ണം പോലും നിങ്ങൾക്ക് റോഡിൽ കാണാൻ പറ്റില്ല. വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ഒരു നാച്ചുറലി എങ്ങനെ നമുക്കത് വീടിലും ഓരോരോ വീടിൻ്റെ മുമ്പിൽ ഒരുപാട് ചെടികളും മറ്റും, അതുപോലെ തന്നെ റോഡൊക്കെ കൃത്യമായിട്ട്, അങ്ങനെ പ്രകൃതിക്ക് ദോഷം ചെയ്യാതെയുള്ള ഒരുപാട് സംവിധാനങ്ങളുള്ള സ്ഥലമാണ് മൗളിന്യം എന്നുള്ള സ്ഥലം. അത് വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. അവിടെ മൗളിന്യം പോകുമ്പോൾ തന്നെ റൂട്ട് ബ്രിഡ്ജ് ഉണ്ട്, അതുപോലെ തന്നെ അവിടെ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാണ്ട് ചുമ്മാ നടന്ന് കാണേണ്ടതാണ്. ഒരു അവിടെ ഒരു നമ്മളൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ട് ഒരു ട്രീ ഹൗസൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ കയറി. അങ്ങനത്തെ ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ് മൗളിന്യം ഒരു താമസിക്കുക. പിന്നെ ഞാൻ ഇത് രണ്ടും കൂടി സ്പ്ലിറ്റ് ആക്കിയില്ല, വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് രണ്ട് സ്പ്ലിറ്റ് ആക്കാം. മൗളിന്യം ഒരു സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം നിങ്ങൾ മൗളിന്യം നേരെ തമാബിൽ ബോർഡർ, അത് ബംഗ്ലാദേശിൻ്റെ ബോർഡറാണ്. അത് കടന്നിട്ടാണ് ഒരു വേലി കാണാൻ പറ്റും. അതിൻ്റെ അപ്പുറം ബംഗ്ലാദേശാണ്. പിന്നെ ദൗക്കി നിങ്ങൾക്കറിയാം, നിങ്ങൾ മേഘാലയ എന്ന് കേൾക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയറുള്ള വാട്ടർ, മനോഹരം എന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, അതങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ ആ ദൗക്കി വാട്ടർഫോളല്ല, ദൗക്കി റിവർ, അതൊരു ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്ന ഒരു റിവർ, അതിലൂടെ നമ്മളൊരു വഞ്ചി യാത്ര, അതൊരു എക്സ്പീരിയൻസ് ആണ്. അതൊരു നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. അതിൻ്റെ വീഡിയോസൊക്കെ വരാറുണ്ട്, നിങ്ങളതിൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ കാണുന്നുണ്ടാവും. അപ്പം പിറ്റേ ദിവസം നമ്മൾ വേണമെങ്കിൽ ദൗക്കിന് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രാങ്ഷൂരി വാട്ടർഫാൾ എന്നുള്ള അടിപൊളി മനോഹരമായിട്ടുള്ളൊരു വാട്ടർഫാൾ ഉണ്ട്, നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അതും അതുപോലെ തന്നെ ദൗക്കിൻ്റെ വേറൊരു എൻഡാണ് സ്നോപ്ഡോങ് എന്നുള്ള സ്ഥലം. അവിടെ ഇഷ്ടംപോലെ ക്യാമ്പ് സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ദൗക്കിയിൽ സ്റ്റേ ചെയ്യാം, അല്ലെങ്കിൽ ദൗക്കി ഇത് കണ്ട് നേരെ സ്നോപ്ഡോങ് പോയിട്ട് അവിടെ പോയി താമസിക്കാം. ഇവിടെ നിങ്ങൾക്ക് ആ വാട്ടർ ദൗക്കി റിവറിൽ നിന്ന് കുളിക്കാൻ പറ്റും. സ്നോപ്ഡോങ് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ. ഞാനെന്ന സമയത്ത് നവംബർ ഡിസംബർ ജനുവരി സമയത്തൊക്കെ തണുത്ത് പറിച്ചിട്ട് പനിയൊക്കെ പിടിച്ചിട്ട് എനിക്ക് കുളിക്കാൻ പറ്റില്ല. ഞാൻ നോൺ ഗ്രിയാറ്റ് വില്ലേജിലൊക്കെ പനി പഠിച്ചിട്ടാണ് പോയിരുന്നത്, ട്രക്ക് ചെയ്തിരുന്നത്. അപ്പം ഇവിടുന്ന് കുളിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ഗോപ്രോൽ എടുത്തിട്ട് തുള്ളിയിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അന്നത് പറ്റിയിട്ടില്ല, എൻ്റെ ശരീരം പനി ഭയങ്കരമായിരുന്നു. അപ്പോൾ ക്രാങ്ഷൂരി വാട്ടർഫാളും കണ്ട് നേരെ ഷില്ലോങ്ങിലേക്ക് വന്ന് ഷില്ലോങ്ങിൽ നിന്ന് ഗുവാഹട്ടിയിലേക്ക് പോവാം. എന്നിട്ട് ഗുവാഹട്ടിയിൽ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഗുവാഹട്ടിയിൽ നിന്ന് ദിമാപൂറേക്കും നാഗാലാൻഡിലേക്കും, അല്ലെങ്കിൽ ഗുവാഹട്ടിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്കും വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 7 to 8 days, ഒരു 5 to 6 days മേഘാലയ മാത്രം. ട്രെയിൻ ടിക്കറ്റ്, ട്രെയിനിന് നമുക്കറിയാം 3 ദിവസം ഇങ്ങോട്ട്. അപ്പോൾ ഒരു 10 to 12 days ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മേഘാലയ മാത്രം പോയിട്ട് അടിപൊളിയായിട്ട് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും എനിക്ക് പറയാനുള്ളത്. മേഘാലയ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇതിൻ്റെ ഒരു ഈ ഒരു റൂട്ടിൽ കൂടിയും ഒക്കെ മനോഹരമായി നടത്തുന്ന അടിപൊളി പാക്കേജിൻ്റെ കാര്യങ്ങളൊക്കെ, പാക്കേജല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ വേർട്ടുഗോ എന്നുള്ളൊരു ട്രാവൽ കമ്മ്യൂണിറ്റിൻ്റെ ഒരു, നമ്മൾ പറയില്ലേ ഒരേപോലെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു ആളുകൾ,
അതെല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുമെന്നറിയില്ല. നമ്മുടെ യാത്രകൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഗ്രാമങ്ങളിൽ കൂടിയുള്ള യാത്രകൾ, അവിടെ വീട്ടിൽ താമസിക്കുന്നത്, നിങ്ങൾ ഒരുപാട് ഫൈവ് സ്റ്റാർ സ്റ്റേകളും മറ്റൊക്കെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നിങ്ങൾ അങ്ങനെയുള്ള സ്റ്റേകളും മറ്റൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഭാവിയിൽ നമ്മളിങ്ങനൊരു പരിപാടി ആഗ്രഹിക്കുന്നുണ്ട്, അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ശ്രമിക്ക നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ എന്തായാലും യാത്രകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ വയമ്പ യൂട്യൂബ് ചാനലുണ്ട്. കാണണം, അഭിപ്രായങ്ങൾ പറയണം. നിങ്ങളെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഓരോരുത്തരുടെ പിന്തുണയുമാണ് ഓരോ യാത്രയിൽ തിരിച്ചു വന്നപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓരോ വീഡിയോ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇൻഫോർമാറ്റിക്കലി കളക്ട് ചെയ്തിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളത് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇനിയും ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ അസ്ലമോയം, ഗുഡ് ബൈ.